നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ സാധാരണമായി തോന്നുന്ന ധാരാളം വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അവയുടെ ശരിയായ ഉപയോഗം എന്താണെന്നും അത്തരം വസ്തുക്കൾ എങ്ങനെ വന്നു എന്നുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു TIEDOTINFO. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന രസകരമായ വീഡിയോസ് ആദ്യ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള രസകരമായ വീഡിയോസ് തുടർച്ചയായി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 12 ഫ്രൂട്ട് സ്റ്റിക്കേഴ്സ്. പലപ്പോഴും പഴങ്ങൾ വാങ്ങുമ്പോൾ അതിൽ ഇതുപോലെ സ്റ്റിക്കറുകളും പതിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പഴത്തിലെ സ്റ്റിക്കറുകൾ പല രാജ്യത്തെയും അത് നിർമ്മിക്കുന്ന കമ്പനികളെയുമാണ് കാണിക്കുന്നത്. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ഈ സ്റ്റിക്കറുകളിൽ ചില നമ്പറുകളും നമുക്ക് കാണാൻ സാധിക്കും. ഈ നമ്പറുകളും ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കോഡുകളാണ്. ഉദാഹരണത്തിന് 4 അക്കമുള്ള നമ്പറാണെങ്കിൽ അതിൽ ആദ്യത്തേത് 4 എന്ന അക്കമാണെങ്കിൽ അതിനർത്ഥം കീടനാശിനി തളിച്ചിരിക്കുന്നു എന്നാണ്. ഇനി 5 അക്കങ്ങളും ആദ്യത്തെ അക്കം 9ഉമാണെങ്കിൽ പഴം ജൈവ രീതിയിൽ, അതായത് ഓർഗാനിക് ആയിട്ടാണ് വളർത്തിയിട്ടുള്ളത് എന്നാണ്. 5 അക്കങ്ങളും ആദ്യത്തെ അക്കം 8ഉമാണെങ്കിൽ ജനിതക മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള പഴങ്ങളുമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്പർ 11 ഡോണറ്റ് ഹോൾ. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന, ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടുവരുന്ന ഒരു ലഘു ഭക്ഷണമാണ് ഡോണറ്റുകൾ. പല വലുപ്പത്തിലും രുചിയിലും ഡോണറ്റുകൾ ഇന്ന് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഡോണറ്റുകളുടെ നടുവിലുണ്ടാകുന്ന ഈ ഒരു ദ്വാരം എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് മുൻകാലങ്ങളിൽ ഈ ഡോണറ്റുകൾക്ക് നടുവിൽ ഇന്ന് കാണുന്നത് പോലെ ദ്വാരമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഇത് ഉണ്ടാക്കുന്ന ബേക്കേഴ്സ് നേരിട്ടിരുന്ന ഒരു പ്രശ്നം, ഡോണറ്റിൻ്റെ അരികുകളും നടുഭാഗവും തുല്യമായി വേവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് തന്നെ ഇതിനു പരിഹാരവുമായിട്ടാണ് ബേക്കർമാർ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഈ ഒരു രൂപം കൊണ്ടുവന്നത്. നമ്പർ 10 ഫ്രിറ്റ് ബാൻസ് ആൻഡ് ഡോട്ട്സ്. കാറുകളുടെ വിൻഷീൽഡുകളിൽ, അതായത് മുൻഭാഗത്തെ ഗ്ലാസ്സുകളിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഗ്ലാസിൻ്റെ അറ്റത്ത് കറുത്ത നിറത്തിലുള്ള ഒരു ബാൻഡ് നമ്മൾക്ക് കാണാൻ കഴിയും. അതുപോലെ അത് കഴിഞ്ഞു വരുന്ന ഡോട്ടുകളും. എന്നാൽ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഉപയോഗം നമ്മളിൽ അധിക പേർക്കും അറിയില്ല. ഈ കറുത്ത വരകൾ അടിസ്ഥാനപരമായി ഒരുപാട് പ്രവർത്തനങ്ങളുള്ള ഒരു സെറാമിക് പെയിൻ്റാണ്. ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് കാറിൽ ഫിറ്റ് ചെയ്ത ഈ വിൻഷീൽഡുകൾ അവിടെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂറീതേൻ സീലൻറ്റിനെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുക എന്നാണ്. രണ്ടാമതായി ഗ്ലാസിൻ്റെ അരികുകളിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ ഇത് മറച്ചു പിടിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്ന ഈ ഡോട്ടുകൾ വെച്ചിരിക്കുന്നത് വിൻഷീൽഡിൻ്റെ കറുത്ത ഫ്രെയിം പെട്ടെന്ന് ശ്രദ്ധയിൽ പെടാതിരിക്കാനാണ്. കൂടാതെ വിൻഷീൽഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചൂട് വിതരണം ചെയ്യാനും ഈ ഡോട്ടുകൾ സഹായിക്കുന്നുണ്ട്. നമ്പർ 9 സൺഗ്ലാസ്. സൺഗ്ലാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പേരുപോലെ തന്നെ ആ ഒരു ഉപയോഗം മാത്രമാണുള്ളത് എന്നാണ് അധിക പേരുടെയും തെറ്റിദ്ധാരണ. എന്നാൽ ആദ്യമായി കറുത്ത കണ്ണടകൾ കണ്ടുപിടിക്കുന്നത് ആർട്ടിക് പ്രദേശങ്ങളിലുള്ള ജനതയാണ്. കണ്ണിന് പ്രയാസം വരുന്ന കൊടും മഞ്ഞിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കണ്ണടകൾ കണ്ടുപിടിച്ചത്. കൂടാതെ 12-ആം നൂറ്റാണ്ടിലെ ചൈനയിലെ ന്യായാധിപന്മാർക്കിടയിലും ഈ ഗ്ലാസുകൾ വ്യാപകമായി തീർന്നു. സാക്ഷികളിൽ നിന്ന് തങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ മറച്ചുവെക്കാനായിരുന്നു അവർ സൺഗ്ലാസുകൾ ഉപയോഗിച്ചിരുന്നത്. നമ്പർ 8 നോട്ട്ബുക്ക് മാർജിൻസ്. യഥാർത്ഥത്തിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ നോട്ട് സൈൻ ചെയ്യാനും എഴുതുമ്പോൾ വൃത്തിയുണ്ടാവാനും വേണ്ടി മാത്രമല്ല നോട്ട്ബുക്കുകൾക്ക് മാർജിൻ നൽകിയിട്ടുള്ളത്. സത്യത്തിൽ പഴയ കാലങ്ങളിൽ നോട്ട്ബുക്കിൻ്റെ കടലാസുകൾ എലികൾ കടിച്ചു തിന്നുമായിരുന്നു. എലികൾ പേപ്പറിനൊപ്പം വിവരങ്ങൾ എഴുതി വെച്ച ഭാഗങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നോട്ട്ബുക്കിൻ്റെ അതിരുകൾ ആളുകൾ ഒഴിഞ്ഞ സ്ഥലമായി ഉപേക്ഷിച്ചിരുന്നത്. കാരണം അവിടെ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് നോട്ട്ബുക്കുകൾ മാർജിനുകൾ നൽകുന്നത്. നമ്പർ 7 ഗോൾഫ് ബോൾ. ഗോൾഫ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാൾ എടുത്തു നോക്കിയാൽ വളരെ ചെറിയ കുഴികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ആദ്യകാലങ്ങളിൽ നിർമ്മിച്ചിരുന്ന ഗോൾഫ് ബോളുകളുടെ പ്രതലം വളരെ സ്മൂത്തായിരുന്നു. എന്നിരുന്നാലും കാലക്രമേണ ഗോൾഫ് കളിക്കാൻ മികച്ചത് പഴയതും സ്കഫ് ചെയ്തതും പൊട്ടിയതുമായ പന്തുകളാണെന്ന് അവരുടെ ട്രയലുകളിലൂടെയും തെറ്റുകളിലൂടെയും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം പഴക്കമുള്ള പന്തുകളായിരുന്നു പിന്നീട് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഈ കാര്യം ഗോൾഫ് ബോളുകളുടെ നിർമ്മാതാക്കൾ ഈ പ്രവണത ശ്രദ്ധിക്കുകയും കൃത്രിമമായ പഴക്കം ചെന്ന തരത്തിലുള്ള മങ്ങിയ പന്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതുകാരണമായിട്ടാണ് ഇന്നത്തെ ഗോൾഫ് ബോളുകളിൽ നാം കാണുന്ന ഈ കുഴികൾ. നമ്പർ 6 ഹാഫ് ബെൽറ്റ്. ഒരുപാട് കോട്ടുകളുടെയും ജാക്കറ്റുകളുടെയും പിറകുവശത്ത് ഇതുപോലുള്ള തുണികളുടെയോ ജാക്കറ്റിൻ്റെയോ ഒരു പീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനാണ് ഹാഫ് ബെൽറ്റുകൾ എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മിലിറ്ററി യൂണിഫോമുകളിലാണ് ഇതാദ്യമായി കണ്ടുവന്നിരുന്നത്. അക്കാലത്ത് വലിയ കോട്ടുകൾ വളരെ വീതിയുള്ളതും തുണി കഷ്ണങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കേണ്ടി വന്നതുമായിരുന്നു. ധരിച്ചിരുന്ന ഡ്രസ്സ് ശരീരത്തിനനുസരിച്ച് മുറുക്കാനാണ് ഹാഫ് ബെൽറ്റുകൾ എന്നായിരുന്നു മിക്ക ആളുകളുടെയും തെറ്റിദ്ധാരണ. എന്നാൽ യഥാർത്ഥത്തിൽ ഹാഫ് ബെൽറ്റുകൾ ഉപയോഗിച്ചിരുന്നത് മറ്റൊരു കാര്യത്തിനാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ സൈനികർ തമ്പടിക്കുമ്പോൾ രാത്രിയിൽ പകുതി ബെൽറ്റ് അഴിക്കാനും വലിയ കോട്ട് ഒരു പുതപ്പായി ഉപയോഗിക്കാനും കഴിയും. ഇപ്പോഴും അധിക പേരും ഹാഫ് ബെൽറ്റുകൾ മറ്റു കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. നമ്പർ 5 പാഡ് ലോക്ക്. പാഡ് ലോക്കിന് താഴെയുള്ള ഇത്തരത്തിലുള്ള ദ്വാരങ്ങൾ എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വീടിനു പുറത്തുള്ള വലിയ ഗേറ്റുകളും ഡോറുകളുമൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായും പാഡ് ലോക്കുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോക്കുകളിൽ മഴ നന്നായി തട്ടുകയും പിന്നീട് ലോക്ക് തുറക്കാനും അടക്കാനും കുറച്ച് പ്രയാസമായി തോന്നാറുമുണ്ട്. പിന്നീട് ആളുകൾ കേടുവന്നതാണെന്ന് കരുതി പുതിയൊരു ലോക്ക് വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. ഇനി ലോക്കിന് താഴെയുള്ള ഈ ചെറിയ ദ്വാരങ്ങളുടെ ഉദ്ദേശം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇത് മഴയത്ത് നിൽക്കുന്ന സമയത്ത് ലോക്കിൽ നിറയാൻ സാധ്യതയുള്ള വെള്ളം പുറം തള്ളുകയും അതുപോലെ ഉള്ളിലോട്ട് ഒരു ലൂബ്രിക്കൻ്റ് ഓയിൽ ഒഴിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ചതാണ്. ഇങ്ങനെ ചെയ്താൽ തന്നെ താക്കോൽ യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ വീണ്ടും ലോക്കിനുള്ളിൽ തിരിയുന്നതാണ്. നമ്പർ 4 ഹെഡ്ഫോൺ ജാക്ക്. ഒരു ദിവസം ഒരു തവണയെങ്കിലും ഹെഡ്ഫോൺ ഉപയോഗിക്കാത്തവരായി വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുകയുള്ളൂ. ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർ തീർച്ചയായും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും ഹെഡ്ഫോൺ ജാക്കിൽ ഇത്തരത്തിലുള്ള വരകൾ. തീർച്ചയായും ഇത് വെറുമൊരു അലങ്കാരത്തിന് മാത്രം നിർമ്മിച്ചതല്ല, മറിച്ച് ഈ വരകളിലൂടെയാണ് ഹെഡ്ഫോണിൻ്റെ രണ്ടു വശത്തേക്കുമുള്ള വയറുകൾ കടന്നു പോകുന്നത്. മറ്റൊരു രസകരമായ കാര്യം, സത്യത്തിൽ ഈ കാണുന്ന ജാക്കിലുള്ള വരകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ് രണ്ട് ഹെഡ്ഫോണുകളിൽ നിന്ന് ഒന്ന് കേടായി ഒന്നിലൂടെ മാത്രം ശബ്ദം വരുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. നമ്പർ 3 കോയിൻസ്. ഒരു കോയിൻ എടുത്ത് അതിൻ്റെ അരിക് സൂക്ഷിച്ചു നോക്കിയാൽ പരന്ന ഒരു പ്രതലമല്ല നിങ്ങൾക്ക് കാണാൻ കഴിയുക. നാണയങ്ങളുടെ അരികിൽ ഇത്തരത്തിലുള്ള ഞൊറികൾ 12-ാം നൂറ്റാണ്ട് തൊട്ടാണ് കാണപ്പെട്ടു തുടങ്ങിയത്. ആ സമയങ്ങളിൽ ആളുകൾ പലപ്പോഴും വിലയേറിയ നാണയങ്ങളുടെ അരികുകൾ അല്പൽപ്പം മുറിച്ച് മറ്റൊരു നാണയം ഉണ്ടാക്കുകയും തുടർന്ന് കേടായ നാണയങ്ങൾ പൂർണ്ണ മൂല്യതയോടെ വിൽക്കുകയും ചെയ്യുമായിരുന്നു. ഈയൊരു തട്ടിപ്പിനെ മറികടക്കാൻ അന്നത്തെ രാജാക്കന്മാർ റീഡിംഗ് എന്നറിയപ്പെടുന്ന ഒരു സമ്പ്രദായം ആരംഭിച്ചു. നാണയങ്ങളുടെ അരികിൽ ഒരു കൂട്ടം ഞൊറികൾ കൊത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നാണയങ്ങളുടെ അരികിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് എളുപ്പത്തിൽ അറിയാൻ കഴിയും. ഇന്ന് അങ്ങനെ നാണയങ്ങളിൽ ആരും ഇത്തരം തട്ടിപ്പുകൾ ചെയ്യുന്നില്ലെങ്കിലും റീഡിംഗ് സമ്പ്രദായം ഇന്നും തുടർന്നു പോരുന്നു. നമ്പർ 2 നെയിൽ ക്യൂട്ടികൾ. നിങ്ങൾ നിങ്ങളുടെ കൈകൾ നന്നായി പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ക്യൂട്ടിക്കിൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമായിരിക്കും. ഇതിൽ കാണുന്ന നഖത്തിൻ്റെ അടിയിലെ വെളുത്തു നിൽക്കുന്ന ചർമ്മത്തിൻ്റെ പാളിയാണ് ക്യൂട്ടിക്കിൾ. മിക്ക ആളുകളും ഇടയ്ക്കിടെ അത് മുറിച്ച് അവരുടെ നഖത്തിന് ഒരു തികഞ്ഞ രൂപം നേടാൻ വേണ്ടി ഈ ക്യൂട്ടിക്കിൾ ഒഴിവാക്കാറുണ്ട്. ഇത് ശരിക്കും തെറ്റായ ഒരു കാര്യമാണ്. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ചർമ്മത്തിൻ്റെ ഈ ചെറിയ പ്രദേശം യഥാർത്ഥത്തിൽ നിങ്ങളുടെ നഖങ്ങളെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ക്യൂട്ടിക്കിൾ നിങ്ങൾ നീക്കം ചെയ്യുമ്പോൾ നിങ്ങളുടെ നഖങ്ങൾ ചെറിയൊരു തുറന്ന മുറിവോടെ പുറത്തേക്ക് നിൽക്കുന്നു. ഇത് ബാക്ടീരിയകളെയും ഫംഗസിനെയും നഖത്തിനുള്ളിലൂടെ എളുപ്പത്തിൽ നുഴഞ്ഞു കയറാനാണ് അനുവദിക്കുന്നത്. നിങ്ങളുടെ നഖങ്ങളുടെ ക്യൂട്ടികൾ നീക്കം ചെയ്യുന്നത് വൃത്തിയുള്ള കാര്യമായി തോന്നിയേക്കാം, പക്ഷേ ഇത് ഒരു തരത്തിലുള്ള പ്രയോജനവും ചെയ്യുകയില്ലെന്ന് മാത്രമല്ല നിങ്ങൾക്കത് ദോഷകരവുമായേക്കാം. നമ്പർ 1 ആർ സിംബൽ. പല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ എടുത്തു നോക്കിയാൽ അവരുടെ കമ്പനിയുടെ ട്രേഡ് മാർക്ക് സിംബലിന് തൊട്ടടുത്ത് തന്നെയായി ഒരു ചെറിയ വട്ടത്തിനുള്ളിൽ ആർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് സത്യത്തിൽ എന്തിനാണെന്നുള്ള ചോദ്യവും അതിനുള്ള ഉത്തരവും വളരെ സിമ്പിളാണ്. പ്രൊഡക്റ്റുകൾ കൊടുത്തിരിക്കുന്ന ട്രേഡ് മാർക്ക് ഔദ്യോഗികമായി US പാറ്റൻറ്റും ട്രേഡ് മാർക്ക് ഓഫീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. കൂടാതെ ആർ എന്ന ഈ രജിസ്ട്രേഷൻ ട്രേഡ് മാർക്ക് ഉടമകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളിൽ പതിപ്പിക്കാൻ അവകാശം മാത്രമല്ല, അവരുടെ ട്രേഡ് മാർക്ക് പകർത്താൻ ശ്രമിക്കുന്ന ആർക്കെതിരെയും കേസെടുക്കാനും ഇതുകൊണ്ട് സാധിക്കും. That's it guys. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ രസകരമായ വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്.